നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഔഷധ കഞ്ഞിയാണ്. അതായത് നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ കിട്ടുന്ന കുറച്ച് പച്ചമരുന്നുകൾ വെച്ച് കുറച്ച് അങ്ങാടി മരുന്നും വെച്ച് തയ്യാറാക്കുന്നതാണ്. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഔഷധ കഞ്ഞി തയ്യാറാക്കുമെന്ന് നോക്കാം. ഔഷധക്കഞ്ഞിക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കലരിയാണ്. ഉണക്കലരി ഇല്ലെങ്കിൽ നമ്മുടെ പായസം നുറുക്ക അരി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഇത് ഞാൻ അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നവര അരി. ഔഷധക്കഞ്ഞിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അരിയാണ് നവര അരി. ഇത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ജീരകം, ഇത് ഉലുവ, അതും ഒരു ടീസ്പൂണാണ്. കടുക് ഒരു ടീസ്പൂണ്, ആശാളി കാൽ ടീസ്പൂണ്. ഇത് കാൽ ടീസ്പൂൺ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു കൊഴുപ്പ് പോലെ തോന്നുന്ന ഒരു സാധനമാണ്, അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. ഇത് ശതകുപ്പ, ശതകുപ്പയും ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനം നമ്മൾ തലേദിവസം കുതിർത്ത് വെക്കണം. ഇപ്പം നിങ്ങൾ രാവിലെയാണ് കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രിയെ കുതിർക്കാൻ വെക്കണം. അരക്കപ്പ് അരിയും കാൽ കപ്പ് നവര അരിയുടെ തലേദിവസം കുതിർത്ത് വെക്കണം. അങ്ങനെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഒത്തിരി വേവുള്ളതാണ്. നമ്മളെടുത്തേക്കുന്ന ഉണക്കലരി ആയാലും നവര അരി ആയാലും നല്ല വേവുള്ളതാണ്. അതുകൊണ്ടാണ് തലേദിവസം ഞാൻ കുതിർത്ത് വെച്ചത്. വൈകുന്നേരമാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീരകവും ഉലുവയും കടുകും ആശാളിയും ശതകുപ്പയുടെ ഞാൻ ഇതുപോലെ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് പച്ചമരുന്നുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. എനിക്ക് ദശപുഷ്പത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പൂവാങ്കുരുന്ന്, നിലപ്പന, മുയൽ ചെവിയൻ, ചെറുള, കൈതോന്നി, മുക്കുറ്റി, കറുക, ഉഴിഞ്ഞ, ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് വിഷ്ണുക്രാന്തിയും കിട്ടിയിട്ടില്ല, അതിനോടൊപ്പം തന്നെ തിരുതാളിയും കിട്ടിയിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബാക്കി എടുത്തേക്കുന്നത് ബ്രഹ്മി, തുമ്പ, നവരേല, കീഴാനെല്ലി, കൃഷ്ണതുളസി, കൊടങ്ങൽ, തൊട്ടാവാടിയില, കരിനൊച്ചിയില, ചങ്ങണം വരണ്ട, ഇത്രയാണ് ഞാൻ ഔഷധ ചെടികളായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം കുറച്ചെടുത്ത് നമുക്ക് ഒന്നെങ്കിൽ തല്ലി ഇതിൻ്റെ നീരെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലടിച്ച് ഈ നീരെടുത്ത് വെക്കണം. ഇതിൽ കുറച്ച് സാധനം മാത്രമേ ഞാൻ അങ്ങാടി കടയിൽ പോയി വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ വീട്ടു പരിസരത്തുള്ളതാണ്. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ തല്ലി നീരെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ മിക്സിയിലാണ് കേട്ടോ ഇത് അടിച്ച് നീരെടുക്കുന്നത്. അതിനോടൊപ്പം ഒരു ചെറിയ തേങ്ങ തിരുകി പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഔഷധ കഞ്ഞി തയ്യാറാക്കുമെന്ന് നോക്കാം. ഔഷധ കഞ്ഞി തയ്യാറാക്കാൻ ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാ കാര്യവും മൺപാത്രത്തിൽ കുതിർക്കാൻ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മരുന്നാണല്ലോ ഇത്. അലുമിനിയം പാത്രത്തിലൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉണക്കലരി നവര അരി ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. ഈ വെള്ളം തന്നെയാണ് നമ്മൾ വേവിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരി വേവാൻ കുറച്ച് വെള്ളമൂടെ വേണം. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അരി ഒരു ഒരു അര വേവായതിന് ശേഷമാണ് നമ്മൾ മരുന്നെല്ലാം അരച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അതുവരെ ഇത് നല്ല വൃത്തിയെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓരോ പച്ചമരുന്ന് നമുക്ക് മിക്സിയിലിട്ട് ചതച്ച് നീരെടുക്കണം. ഇപ്പോൾ അമ്മിയുണ്ടെങ്കിൽ അമ്മിയിൽ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. എനിക്ക് അമ്മി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്യുന്നത്. എല്ലാത്തിൽ നിന്നും കുറച്ച് മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് അരിയിലല്ലേ കഞ്ഞി വയ്ക്കുന്നുള്ളൂ. ഇത് മുയൽ ചെവിയനാണ്, ഒരെണ്ണം ഞാൻ പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ചങ്ങനം വരണ്ടേന്ന് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് അത് രണ്ടാക്കിയിടാം. കറുക കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളേ, ഒരു നാല് പീസോളം. അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാം. മുക്കുറ്റി നിലപ്പനയാണ്, നിലപ്പനയെന്നും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. കീഴാനെല്ലി അതും ഒരു കുറച്ച്. ഒത്തിരി ആവണ്ടെന്നാൽ ഭയങ്കര കൈപ്പരസമായിരിക്കും, നമുക്ക് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റാതെ ആവും. പൂവാങ്കുരുന്ന് അതിൽ നിന്നും നമുക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം. ഉഴിഞ്ഞ ഉഴിഞ്ഞയും കുറച്ചിട്ട് കൊടുക്കാം.
കൈതോന്നി, കരിനൊച്ചി ഇല, അതും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്, തുമ്പ, ഒരു ചെറിയൊരു തുമ്പ, ഒരു നവരേല, കുറച്ച് കൃഷ്ണതുളസി ഇല, കുറച്ച് ബ്രഹ്മി, കുറച്ച് തൊട്ടാവാടി ഇല, കുറച്ച് കൊടങ്ങല്, കുറച്ച് ചെറുള, നല്ല വൃത്തി അരച്ചെടുത്തിട്ട് നീരെടുത്തോണ്ട് വരാം. പച്ചമരുന്ന് എല്ലാം ഒന്ന് അരച്ച് ഞാൻ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുതിർത്ത് വെച്ചതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഉണക്കലരിയും നവരയരിയും പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പച്ചമരുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ഈ പച്ചമരുന്ന് കിടന്ന് വേവട്ടെ. പച്ചമരുന്ന് ചേർത്ത് കഞ്ഞി നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഈ കൂട്ടില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നേരെ പകുതി ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒത്ത് ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട, ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കി ചേർത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ മരുന്ന് അരച്ചയിൽ പകുതിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ ധാരാളമാണ്, നല്ല കയ്പ്പുരസം വരും. നമുക്ക് ഒട്ടും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഇതാകുമ്പോൾ കറക്റ്റാണ്. ഇപ്പം ഇത് വേസ്റ്റാക്കി കളയുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ടീസ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് അര ടീസ്പൂണാക്കി എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും. ആശാളി മാത്രമാണ് ഞാൻ കാൽ ടീസ്പൂൺ എടുത്തത്. ആ സ്ഥാനത്ത് നിങ്ങൾ ഒരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ. ആശാളിക്ക് നല്ല ഒരു കുറൂറുപ്പാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, നല്ല കുറൂറുപ്പാണ് ഈ കഞ്ഞിക്ക്. ഇത് ബാക്കി നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. ഓരോ ദിവസം എടുക്കുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ തേങ്ങയുടെ തേങ്ങ തിരികിയത് മുഴുവനും പാലെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി. അപ്പം കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നെങ്കിൽ ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ കരിപ്പട്ടി, അതും അല്ലെങ്കിൽ പനം കറക്കണ്ട്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഉരുണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളിൽ കല്ലുള്ള ശർക്കരയാണെങ്കിൽ അത് ഉരുക്കി ചേർക്കുന്നതായിരിക്കും നല്ലത്. വളരെ കുറച്ച് വെള്ളത്തിൽ ഉരുക്കി ചേർത്താൽ മതി. അപ്പം ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അലിഞ്ഞു കിട്ടണം. അടുത്തതായി നമ്മൾ കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. രാമച്ചം, ചുക്ക്, ചിറ്റരത്ത, തിപ്പലി, ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. കാരണം നമ്മൾ ഈ കഞ്ഞിയിൽ ഒരു പിഞ്ചോളം ചേർക്കുന്നുള്ളൂ. ഇത്രയെങ്കിലും എടുത്താലേ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മരുന്നെടുത്തപ്പോഴും ഒരു ടീസ്പൂൺ എടുത്തത്. കാരണം അല്ലാതെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റത്തില്ല. അമ്മിക്കല്ലിൽ ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. നമ്മൾ ചേർക്കുമ്പം നമ്മൾ ആ ടേസ്റ്റ് അനുസരിച്ച് കഞ്ഞിയിൽ ചേർത്താൽ മതി. അതിപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടിയോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എത്രത്തോളം വേണമെന്ന്. ഇപ്പം നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഔഷധക്കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കുടിക്കണമെങ്കിൽ കുറച്ച് മധുരം ചേർത്താലേ പറ്റുള്ളൂ. ഇപ്പം നമുക്കായാലും ശരി, ഞാൻ ഉൾപ്പെടെ പറയാണ്, ഇപ്പം മരുന്ന് കഞ്ഞിയാകുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. അപ്പം അങ്ങനെ ഞാൻ തയ്യാറാക്കിയതാണ്. ഇത് ഒത്തിരി കുത്തലില്ലാത്ത ഒരു കഞ്ഞിയാണ്, എല്ലാവർക്കും കുടിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല രുചിയുള്ള ഒരു ഔഷധക്കഞ്ഞിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തതിലുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് എൻ്റെ കുഞ്ഞറിവിലുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.